അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചോദിച്ചതെല്ലാം അല്ലാഹു പെട്ടെന്ന് നൽകും, എല്ലാ ഉദ്ദേശങ്ങളും പെട്ടെന്ന് ഹാസിലാകും, ചെയ്യുന്ന ദുആകളൊക്കെയും പെട്ടെന്ന് സ്വീകരിക്കും. എന്താണ് ചെയ്യേണ്ടത്? കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു വഴിയുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഒരു ദിക്ര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദിക്ര് ചൊല്ലി എന്തു ചോദിച്ചാലും അല്ലാഹു നൽകും. മഹാനായ അബൂ ഹുമാമ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. റവൽ ഹാക്കിം അൻ നബി ഹുമാമത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലക്ക മൂക്കിലം ബിമൻ യഖൂൽ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്നവരിലേക്ക് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ഫമൻ ഖാല ഹാ സലാസൻ, ഒരാൾ മൂന്ന് പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലൽ മലക്ക് മലക്ക് പറയും, ഇന്ന അർഹമർ റാഹിമീൻ, നിങ്ങൾ പറഞ്ഞ അർഹമർ റാഹിമീൻ എന്നുള്ള ദിക്ര്, ആ വാക്ക്, ഖദ് അഖ്ബല അലൈക, അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഫസൽ, എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, ദുആ ചെയ്യുക. എന്ത് ചോദിച്ചാലും ഇപ്പോൾ അല്ലാഹു നൽകും. യാ അർഹമർ റാഹിമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി അല്ലാഹുവിനോട് എന്ത് നല്ല കാര്യം ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകും. മറ്റു റിപ്പോർട്ട് കാണാം, ഇന്ന ലില്ലാഹി മലക്ക യുഖാലു ലഹു ഇസ്മായിൽ, അല്ലാഹുവിനിക്ക് ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്കുണ്ട്. സാക്കിനും ഫി ദുന്യ, ആ മലക്ക് താമസിക്കുന്നത് ദുന്യാവിലാണ്. ഫൈദാ ഖാലിൽ അബ്ദു, ഒരു അടിമ പറഞ്ഞു, യാ അർഹമർ റാഹിമീൻ സബ അമറാത്ത്, യാ അർഹമർ റാഹിമീൻ എന്ന് ഏഴ് വട്ടം ചൊല്ലിയാൽ, ഖാല ലഹു ഇസ്മായിൽ, ഇസ്മായിൽ എന്ന മലക്ക് പറയും, ഖദ് സമി അർഹമർ റാഹിമീൻ സൗതുക, നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ചൊല്ലിയ യാ അർഹമർ റാഹിമീൻ എന്നുള്ള ദിക്ർ, അതിന്റെ ശബ്ദം അല്ലാഹു സമിഅ കേട്ടിട്ടുണ്ട്. ഫസൽ ഹാജത്തുക, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ മുറാദുകളുണ്ട്, എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെയും ചോദിക്കുക, അല്ലാഹു നൽകും. എന്തൊക്കെ വിഷമങ്ങളുണ്ട്, അതൊക്കെയും അല്ലാഹുവിനോട് പറയുക. ജോലിയില്ലാത്തവരുണ്ട്, ജോലി ശരിക്കും ശമ്പളം കിട്ടാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളിൽ അകപ്പെട്ടവരുണ്ട്. അവരൊക്കെയും ദുആ ചെയ്യുക, അല്ലാഹു നമുക്ക് നൽകും. യാ അർഹമർ റാഹിമീൻ മൂന്ന് വട്ടം ചൊല്ലിയാൽ, യാ അർഹമർ റാഹിമീൻ ഏഴ് വട്ടം ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്ന രൂപമാണ് ഈ ഹദീസിൽ നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്. ഫത്തുൽ മുഈനിന്റെ ഏറ്റവും അറിയപ്പെട്ട ഒരു ആയിഷയാണ് ഇയാനത്തു താലിബിൻ. ആ ഇയാനത്തു താലിബിൻ എന്ന കിതാബിൽ കാണാം, യാ അർഹമർ റാഹിമീൻ എന്നുള്ള ദിക്റിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് കാണാം, യാ അർഹമർ റാഹിമീൻ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു നിധിയാണ്. വമൻ ദഅ ബിഹി അൽഫ മറ ഫീ ജൗഫിൽ ലൈൽ, പാതിരാ സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത്, തഹജ്ജുദ് നിസ്കരിച്ച് ഒരാൾ ആയിരം വട്ടം യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞാൽ, ലി അയ്യ ഹാജത്തിൻ, എന്ത് ആവശ്യം വെച്ച് ചൊല്ലിയാലും, കാനത്ത് ലി ഹാജത്തിൻ കാനത്ത് മിനൽ ഹാജാത്തി ദുന്യവിയ വല്ലുഖറവിയ, അത് ദുന്യാവിലെ ഹാജത്ത് ആട്ടെ ആഖിറത്തിലെ ആവശ്യമാകട്ടെ, എന്ത് ഉദ്ദേശമാകട്ടെ, ഖൈറായ എന്ത് ഉദ്ദേശം വെച്ച് പാതിരാ സമയത്ത് ആയിരം വട്ടം ഒരാൾ യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിയാൽ അല്ലാഹു ഹാജത്തു, അവന്റെ ഹാജത്ത് അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും, ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും, വിഷമം അല്ലാഹു തീർത്തു കൊടുക്കും, രോഗങ്ങൾക്ക് ശിഫാ നൽകും, കടങ്ങളെ അല്ലാഹു മാറ്റിക്കൊടുക്കും, വീട്ടിൽ സമാധാനം നൽകും, വീടില്ലാത്തവർക്ക് വീട്, മക്കളില്ലാത്തവർക്ക് മക്കൾ, ജോലിയില്ലാത്തവർക്ക് ജോലി, എന്തൊക്കെ ദുനിയാവിൽ ജീവിക്കും ആവശ്യമുണ്ട് അതൊക്കെയും അല്ലാഹു നൽകും. നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയത്തോടുകൂടെ ചെല്ലണം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകട്ടെ.
എല്ലാവിധ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ഇന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവിധ അപകടങ്ങൾ ആഫത്തുകൾ മുസീബത്തുകൾ അടങ്ങേറുകൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാർ ജ്യേഷ്ഠ അനുജന്മാർ സഹോദര സഹോദരിമാർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ ഈ ചാനലിലൂടെ ജൈനി വിഷൻ എന്ന ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ദുആ ചെയ്യാൻ എപ്പോഴും ഏൽപ്പിക്കുന്നവരുണ്ട്. എല്ലാ ആളുകൾക്കും സുബ്ഹാനഹു തആല ആഫിയത്ത് നൽകട്ടെ, സുഖം നൽകട്ടെ, സന്തോഷം നൽകട്ടെ, എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.